ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖല്ലേ? അൽഹംദുലില്ല, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ അച്ചുവിനെയും ഷിനുവിനൊക്കെ മദ്രസയിൽ പോയതിൻ്റെ ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ്. കുറച്ച് സമയം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനൊരു ഇഷ്ടമാണല്ലോ. അതും രാവിലെ തന്നെ ആകുമ്പോൾ ചെറിയതേ ഒരു തണുപ്പുമുണ്ട്. കാരണം ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റേതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് സമയമൊക്കെ സിറ്റ് ഔട്ടിൽ ഇരുന്നതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം. കാരണം ഇന്ന് ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം. പിന്നെ ഒന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട, രാവിലത്തെ ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ ഞാൻ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഇത് അധികവും സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ സമയത്ത് കുടിക്കാറുണ്ട്. ഇന്ന് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ മക്കളെ കൂടെ ഒന്ന് കിടന്നു. അധികം അങ്ങനെ കിടക്കാറില്ല, പക്ഷേ ഇന്നെന്തോ ഒരു ക്ഷീണം വന്നപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഇതാ വെള്ളം കുടിക്കലും അതുപോലെ തന്നെ കാലിച്ചായൊക്കെ കുടിച്ചു. പിന്നെ അച്ചുവിനും ഷിനുവിനൊക്കെ ഹോർലിക്സൊക്കെ ഇളക്കി വെച്ചതിൻ്റെ ശേഷം ഞാൻ ദോശ ചുരാനായിട്ട് നിൽക്കുകയാണ്. ഇത് ഇന്നലെ അരച്ചു വെച്ച മാവ് ഉണ്ടായിരുന്നു, ഇന്നലെയും ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മാവുണ്ടായപ്പോൾ പിന്നെ അതുതന്നെ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇന്നലത്തെ സാമ്പാർ കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് ബാക്കിയായി പോട്ടോ. പുറത്ത് പോണ ദിവസം പിന്നെ ഫുഡൊക്കെ അവിടെ നിന്നാണ് കഴിക്കുക. അപ്പോൾ പിന്നെ വീട്ടിൽ അധികം അവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കാറില്ല. അങ്ങനെ എന്താ, ഞാനൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് തേങ്ങ വെച്ചിട്ട്. ഇവിടെ എല്ലാവർക്കും ദോശയും സാമ്പാറും ചട്നി അതെല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഷിനുവിനും അച്ചുവിനും ഫിദുവിന് മാത്രമാണ് വലിയൊരു ഇഷ്ടമില്ലാത്തത്. അങ്ങനെ പിന്നെ ചട്നിയൊക്കെ ഉണ്ടാക്കി. അതേപോലെ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ അകം അടിച്ചുവാരലും തുടക്കലും പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഷിനു അച്ചൊന്നും ഇവിടെ ഇല്ലല്ലോ, അവർ വന്നാൽ പിന്നെ കുറേ സമയം അവരുടെ കൂടെ ഞാൻ നിൽക്കും. അപ്പോൾ പിന്നെ അവർ മദ്രസയിൽ പോയ സമയത്ത് തന്നെ വേഗം അകത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ പെട്ടെന്ന് തീർത്തു കേട്ടോ. അങ്ങനെ അതാ ഇതിനെ ഇനി ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം വർക്ക് ഏരിയയും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദോശ ചുടലും അതുപോലെ ചട്നി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പും അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇനി ഇതാ വർക്ക് ഏരിയയും അതുപോലെ തന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചു ഷീനും മദ്രസിട്ട് വന്നാൽ ചായ കുടിക്കലും അവരെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫിദു ഒന്ന് കൂടെ വരണില്ല കേട്ടോ, കാരണം മക്കൾക്ക് ബാഗൊക്കെ വാങ്ങിക്കാണ്ട്. അപ്പോൾ അതിന് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷിനു അച്ചും നിതു മാത്രമേ വരുന്നുള്ളൂ. ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങണത്. ഇതിനു മുമ്പ് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഉമ്മൻ്റെ അനിയത്തി അജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അവർക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവർ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അവിടേക്ക് പോയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇത്ര വൈകിയത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇനി ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് തന്നെ ഒരു സാധനം വാങ്ങിയിട്ടില്ല കേട്ടോ. മറ്റേത് കുറേ നേരത്തെ വാങ്ങി വെക്കാറുണ്ട്. പ്രാവശ്യം അനീഫ്കാക്ക് ഇതുവരെ ഒഴിവുണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്നാൽ തന്നെ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു വരണം കേട്ടോ. ഏകദേശം ഒരു 5:30 അനീഫ്കാക്ക് എയർപോർട്ട് പോകാണ്ട്, അപ്പോൾ അതിനു മുമ്പ് തിരിച്ചു വരും വേണം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം രാവിലെ മദ്രസ ഇട്ട് വന്നിട്ട് ഒക്കെ ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ ഏകദേശം അവർക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതാ ഒരു ഹോട്ടലിൽ കയറിയതായിരുന്നേ. ഇത് ഏകദേശം ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് വെള്ളിപ്പറമ്പ്. അവിടെ അൽറൈദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്തി ഷോപ്പാണ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മന്തി. കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് കയറാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോന്നു. അങ്ങനെ ഇതാ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു സ്കൂളിൻ്റെ എല്ലാ സംഭവങ്ങളുള്ള ഒരു മേള നടക്കുന്നുണ്ട് കേട്ടോ. എന്ത് പോലീസ് അസോസിയേഷൻ്റെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതായിരുന്നു. ഞാൻ കയറി ഉടനെ നിന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒക്കെ നോക്കി സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തതിന് ശേഷം കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. കാരണം നല്ല തിരക്കായിരുന്നു ഇവിടെ, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, ബാഗ്, നോട്ട്ബുക്ക്, കുട, എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് കേട്ടോ. മക്കളൊക്കെ സ്കൈ ബാഗ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അച്ചുവിനും ഷിനുവിനും. അവർക്ക് രണ്ടാക്കും മതി ബാഗ്. ഫിദുവിനും നിദുവിനും ബാഗ് ഉണ്ടേ വാങ്ങിച്ചത്.
അപ്പോൾ പിന്നെ എന്താ പറയുക, ഏകദേശം ഒരു 1400-1500 ആ റേഞ്ച് വരുന്നതിനൊക്കെ ഇവിടെ 900-880 അങ്ങനെയൊക്കെ കേട്ടോ റേറ്റ് വരുന്നത്. നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ നോട്ട്ബുക്കിന് ഒക്കെ വ്യത്യാസമുണ്ട് വിലയിൽ. അങ്ങനെ പിന്നെ ഷിനുവിനും അച്ഛനും ബാഗ് വാങ്ങിച്ചു, അതേപോലെ ലഞ്ച് ബോക്സ്. പിന്നെ അവർക്ക് കുടുംബസംഗമം ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അന്ന് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും ഷിനുവിനും, അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് വേണ്ട. പിന്നെ വാങ്ങിയത് സ്നാക്സ് ബോക്സും അതേപോലെ പിന്നെ കുട വാങ്ങിച്ചു, ബാഗ്, നോട്ട്ബുക്ക് അത്രയൊക്കെ. പിന്നെ രണ്ടാളും കളറ് വാങ്ങിച്ചു, അത്രയൊക്കെ ആയിരുന്നു അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരണ്ട ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അഞ്ചരക്ക് അനിഫ്കാക്ക് എയർപോർട്ടിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ പിന്നെ വേറെ എങ്ങോട്ടേക്കും പോന്നിട്ടില്ല. ഇനി പിന്നെ വാങ്ങിക്കുക ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. പക്ഷേ പോരുന്ന വഴി പിന്നെയും വഴിയിൽ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയിട്ട് ഇന്നർ വെയറുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ആ ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ രാത്രിയൊക്കെ ഫുഡില്ലല്ലോ, കാരണം ഉച്ചക്ക് പുറത്തുനിന്ന് കഴിച്ചതല്ലേ. അപ്പോൾ പിന്നെ മക്കൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചപ്പാത്തി മുട്ട റോസ്റ്റ് ആക്കാമെന്നായിരുന്നു. പിന്നെ എനിക്കെന്തോ പോയി വന്ന ഒരു ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, പിന്നെ ആകുന്നുണ്ടായിരുന്നില്ല ചപ്പാത്തി മുട്ട റോസ്റ്റ് എന്നതൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങണം. ഇന്ന് ഉച്ചക്കും പുറത്തുനിന്ന് തന്നെയാണല്ലോ കഴിച്ചത്. അതോട് പിന്നെ മക്കളോട് ചോദിച്ചു ഇന്ന് കഞ്ഞി ഉപ്പേരി അതുപോലെ തന്നെ ഓംലേറ്റ് മതിയെന്ന് ചോദിച്ചപ്പം ആ കുഴപ്പമില്ല അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. ആർക്കും അങ്ങനെ ഫുഡിനൊരു നിർബന്ധമൊന്നുമില്ല, ഇന്നത് വേണമെന്നൊന്നും, എന്തായാലും കഴിച്ചോളൂ. ചിലതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളൂ മാത്രം, പക്ഷേ ആ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്താൽ മതി. ചെറുപയർ ഉപ്പേരി ആക്കിയാൽ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്, അതുപോലെ ഓംലേറ്റ് ഉണ്ടാക്കിയാൽ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ കഞ്ഞി കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. ഏത് ചെറിയ പൊടിയരിക്കഞ്ഞിയല്ല കേട്ടോ, നമ്മൾ ചോറ് വെക്കുന്ന അരി കൊണ്ട് തന്നെ കഞ്ഞി വെച്ചാലും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു അടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട്, അതേപോലെ ആ ചെറുപയർ ഉപ്പേരിക്ക് വേണ്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുതിരാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഈ പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നാലും ഇപ്പം കുഴപ്പമില്ല കേട്ടോ, ചെറുപയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്ന് മാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. പിന്നെ അതേപോലെ ഒരു രണ്ട് വീസിലൊക്കെ വന്നിട്ട് കുറച്ച് സമയം ഒന്ന് സിമ്മിലിട്ട് വെച്ചാൽ മതി, എന്നാൽ ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ചപ്പൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ നേരം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്താ വെച്ചാൽ നമ്മൾ മുട്ട നേരത്തെ പൊരിച്ച് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത് ചൂടോടെ അല്ലാതെ ഇരുന്നാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈശാസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ കഴിക്കാൻ വരുമ്പോൾ അപ്പോൾ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചതാണേ. പിന്നെ ഞാനത് ആ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ട് നിതു വാങ്ങിച്ച ബുക്സൊക്കെ പൊതിയാണ് കേട്ടോ. ഷിനുവിൻ്റെ നോട്ട്ബുക്കാണ് ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അച്ചുവിന് പിന്നെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ തന്നെ നോട്ട്ബുക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അവൻ മുഴുവനായിട്ട് അവളുടെ പൊതിഞ്ഞു കേട്ടോ, അച്ചുവിൻ്റെത് ഇന്നലെ മുഴുവനായിട്ട് പൊതിഞ്ഞു. ഇന്നിപ്പോൾ റഫ് മാത്രമേ അവളുടെ പൊതിയാനുള്ളൂ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഷിനുവിന് ടെക്സ്റ്റ് ബുക്ക് രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടായിരിക്കും ബാക്കി കിട്ടുക. അവനെ നോട്ട്സൊക്കെ അവൻ പൊതിഞ്ഞെടുക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ നീതു ആണ് കേട്ടോ ചെയ്യുക, ബുക്ക് പൊതിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇനിയിപ്പോൾ ടൈം ടേബിൾ എഴുതി കൊടുക്കുക, അതൊക്കെ അവനാണ് ചെയ്യുക. അവനും ഒരുപാട് എഴുതാണ്ട് കേട്ടോ, റെക്കോർഡൊക്കെ വരക്കാണ്ട് അതും ഇതൊക്കെ കഴിയുന്നതായിട്ട് അതിൻ്റെ ഇടയിലിങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ വേവ്. ഒരുപാട് വെന്തുടഞ്ഞാൽ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചെറുപയർ ഉപ്പേരി ആക്കുമ്പോൾ ഈ ഒരു വേവാണ് പാകം. പിന്നെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഞാനിതാ ഇതുപോലെ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലും വറ്റലമ്പളും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ചില സമയത്ത് ഇത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കും. ഇന്നിപ്പോൾ ദാ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ സമയപ്പോഴേക്കാണ് നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഷിനുവിനും അച്ചുവിനും ആദ്യത ആ മുട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം അവർക്ക് മദ്രസ് ഉള്ളതുകൊണ്ട് അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കുകയാണ്. ഫിദുന് ഇതൊന്നും ക്ലാസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരത്തെ ഒന്നും കിടക്കൂല കേട്ടോ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പച്ചമുളകും ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം അത് എരിഞ്ഞാൽ പിന്നെ കഴിക്കാൻ മടിയായിരിക്കും. പിന്നെ അതിൽ ഉപ്പും കുരുമുളകൂടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒന്ന് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ കഞ്ഞി അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഫുഡ് രാത്രി കഴിക്കുന്നത്. മറ്റേ അധികം ചപ്പാത്തി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ എവിടെയും പോയി വന്നാൽ പിന്നെ ചോറുണ്ടാക്കില്ല, അധികം ചപ്പാത്തിയും കറിയൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതാ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കഞ്ഞിയും അതുപോലെ തന്നെ ഉപ്പേരി, കോഴിമുട്ട പൊരിച്ച അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ. അതാ ഞാൻ അവർക്ക് വേണ്ടാക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറാനായിട്ട് വെച്ചതാണ് കേട്ടോ. രണ്ടാൾക്കും തീരെ ചൂട് പറ്റൂല.
അത് കഞ്ഞിന്നല്ല കേട്ടോ, ചായക്കൊന്നും തീരെ ചൂട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഹോർലിക്സ് നേരത്തെ കലക്കി വെക്കണത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ അവർക്ക് രണ്ടാക്കും മുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് രണ്ടാക്കും മുക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വേഗം കുടിച്ചോളൂ കേട്ടോ. അവർ രണ്ടാളും കഴിക്കാനാക്കിയ ഒക്കെ സാവധാനമാണ് കഴിക്കുക. അങ്ങനെ അവർക്ക് രണ്ടാക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവരെ ഞാൻ ഉറക്കി. കാരണം മദ്രസയിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ നീക്കൂല, നേരത്തെ കിടന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. ഇതിൻ്റെ കൂടെ ഇനിയും സാധനങ്ങൾ വെക്കാണ്ട് കേട്ടോ. ഷിനുവിൻ്റെ ബോക്സ് വെച്ചിട്ടില്ല, അതേപോലെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ് ഒക്കെ വെക്കാനുണ്ട്. അതൊന്നും ഞാൻ വെച്ചിട്ടില്ലതാ. പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇതാ. രണ്ടാൾക്കും ബാഗ് വാങ്ങിച്ചു, കുട, അതുപോലെ ഇന്നർ വെയറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാൾക്കും. പിന്നെ വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫിദുൻ ഇതൊക്കെ വന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അനീഫ്ക ഇവിടെ ഇല്ല, ട്രിപ്പ് പോയതാണ്. അപ്പം പിന്നെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം വേഗം വരാനെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഞാൻ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. രാത്രി എല്ലാം ക്ലീനാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയി കിടക്കുക. എല്ലാ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനൊക്കെ വെച്ചതിന് ശേഷമാണ് പോയി കിടക്കുക. എന്നാലേ നമ്മൾ രാവിലെ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഉഷാറുണ്ടാവും. മറ്റത് എന്താ പറയുക, അടുക്കള വൃത്തിയേടായിട്ട് ഇട്ടിട്ട് നമ്മൾ പോയി കിടന്നാൽ നമുക്ക് കിടന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല. അതുപോലെ രാവിലെ നീറ്റ് വരുമ്പോഴും എന്തോ പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം പാത്രങ്ങളൊക്കെ ഒഴിച്ചിട്ട് തന്നെ കഴുകും കേട്ടോ. ബാക്കി ഇന്നത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.